നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നതും പിന്നീട് വംശനാശം സംഭവിച്ചതുമായ നിരവധി വർഗങ്ങളുണ്ട്. ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിട്ട അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഐസേജ് കാർട്ടൂണിലൂടെ നമുക്ക് സുപരിചിതമായ മാമത്തിനെ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ മാനിനത്തെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ദ നെൽസൺ ഷ്രൂ. വളരെ ചെറിയ രൂപഘടനയുള്ള ഒരു ജീവിയാണിത്. സോറിസിഡേ കുടുംബത്തിലെ സസ്തനികളുടെ വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. കിഴക്കൻ മെക്സിക്കോയിലാണ് ഇവയുടെ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എലിയുടേതിന് സമാനമായ രീതിയിലാണ് രൂപസാദൃശ്യം കാണപ്പെടുന്നത്. മെക്സിക്കോയിലെ കരാക്രൂസിലെ സാൻ മാർട്ടിൻ പർവ്വതത്തിന്റെ ചെരുവിലാണ് ആദ്യമായി ഇത്തരത്തിലൊന്നിനെ കാണുന്നത്. തുടർന്ന് ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് വില്യം നെൽസനും അൽഫാനോ ഗോൾസ്മാനും ഇവയെക്കുറിച്ച് പഠനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും അധികം ഭീഷണികൾ നേരിടുന്ന 100 ഇനങ്ങളിൽ ഒന്നായി ഇവയെ വിലയിരുത്തുന്നു. ഇവയിലെ ഭൂരിഭാഗവും 10 മുതൽ 20 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നവയാണ്. എണ്ണത്തിലെ കുറവും ആവാസ വ്യവസ്ഥയിലെ അപാകതകളും ഈ വംശത്തിന്റെ നാശത്തിലേക്ക് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 9, ബിഗ് ഫിഷ്. ലാറ്റിമേരിയ ജനസിലെ നിലനിന്നിരുന്ന ഒരു മത്സ്യമായിരുന്നു ഇത്. പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഇവയെ കാണപ്പെട്ടിരുന്നത്. ആഫ്രിക്കൻ മേഖലകളിലും ഇതിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെ അപൂർവമായി മാത്രമാണ് ഇവയിലെ വകഭേദങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവ 90 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കുകയും 2 മീറ്ററിലധികം നീളത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. ഇവർ 60 വർഷമോ അതിലധികമോ ജീവിച്ചിരിക്കുമെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കൊയിലകാതിന് 8 ചിറകുകൾ ഉണ്ടായിരുന്നു. ഇവ കരുത്തരായ വേട്ടക്കാരുമായിരുന്നു. രാത്രികാലങ്ങളിലായിരുന്നു ഇവ വേട്ടയാടലിനായി തിരഞ്ഞെടുക്കുന്നത്. ശാരീരികമായ നിരവധി പ്രത്യേകതകളാൽ ഇവ ശ്രദ്ധേയമാണ്. ദൗർഭാഗ്യകരമായ രീതിയിൽ പല കാരണങ്ങളാലും ഇവയുടെ വംശത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടായി. നമ്പർ 8, ടൈനി എലിഫന്റ്സ്. ഏറെ ഭാരവും ഉയരവും കൈവരിക്കുന്ന ജീവികളാണ് ആനകൾ. ഇവയെ തന്നെ ആഫ്രിക്കൻ ആനകൾ, ഏഷ്യൻ ആനകൾ എന്നിങ്ങനെ വിഭാഗീകരിച്ചിരിക്കുന്നു. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ യഥാർത്ഥ ആനകളുടെ മിനിയേച്ചർ പതിപ്പെന്ന് തോന്നിക്കും വിധമുള്ള കുഞ്ഞൻ ആനകളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏവർക്കും ഇതൊരു പുത്തൻ അറിവായിരിക്കും. സാധാരണ ഒരു മനുഷ്യന്റെ അത്രയും പോലും വലുപ്പം കൈവരിക്കാത്ത ഇനങ്ങളാണിത്. ബോർണിയൻ പർവ്വതനിരകൾക്ക് സമീപത്ത് നിന്നുമാണ് ശാസ്ത്രജ്ഞർ ഈ കുഞ്ഞൻ ആനകളെ കണ്ടെത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവ ജീവിച്ചിരുന്നതായും ഇടയ്ക്കേതോ കാലഘട്ടത്തിൽ വെച്ച് വംശനാശം സംഭവിച്ചതോ ആയിരിക്കാം എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊന്നിനെ കണ്ടെത്തുകയായിരുന്നു. നമ്പർ 7, ദ 7-ഫുട്-ടോൾ ഐറിഷ് എൽക്ക്. ജയന്റ് ഡീർ അല്ലെങ്കിൽ ഐറിഷ് ഡീർ എന്നിങ്ങനെ വിളിപ്പേരുള്ള ഐറിഷ് എൽക്ക് വംശനാശം സംഭവിച്ച ഒരു മാനിനമാണ്. ബഗലോസോറസ് എന്ന ജനുസിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാൻ ഇനമാണിത്. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ യുറേഷ്യൽ ഉടനീളം അയർലൻഡ് മുതൽ സൈബീരിയയിലെ തടാകങ്ങൾ വരെ ഇതിന്റെ പരിധി വ്യാപിച്ചു. അയർലൻഡിലെ വനപ്രദേശ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇവയുടെ ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഇവയുടെ ശരീരവലുപ്പം ഏകദേശം 450 മുതൽ 600 കിലോഗ്രാം വരെയാണ്. കൂടാതെ ഇവ 7 അടി വരെ ഉയരവും കൈവരിക്കുന്നു. 700 കിലോഗ്രാം വരെ ഭാരം കൈവരിച്ചിരുന്ന ഭീമന്മാരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പൈൻ കാടുകൾ, ദീർഘദൂരത്തിലുള്ള പുൽമേടുകൾ എന്നിങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. നമ്പർ 6, ദ ടാസ്മാനിയൻ ടൈഗർ. തൈലാസിൻ എന്ന പേരിലും ടാസ്മാനിയൻ കടുവകൾ അറിയപ്പെടുന്നുണ്ട്. വംശനാശം സംഭവിച്ച ഇവ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മാംസഭോജികളിൽ ഒന്നായിരുന്നു. അവസാനമായി ഇവയിലൊന്നിനെ 1930 കണ്ടെത്തിയത്. ഇത് ടാസ്മാനിയൻ വനപ്രദേശത്ത് വെച്ചായിരുന്നു. വലിയ ഒരു നായയോട് സാമ്യമുള്ള രീതിയിലായിരുന്നു ഇതിനെ കാണപ്പെട്ടത്. പക്വതയുള്ള ഇനങ്ങൾ 100 മുതൽ 130 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കുന്നു. കൂടാതെ 50 മുതൽ 65 സെന്റിമീറ്റർ വരെയും ഇവ നീളം കൈവരിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ പ്രധാനമായും വേട്ടയാടുവാൻ ഇറങ്ങുന്നത്. പക്ഷികൾ, ഇടത്തരം സസ്തനികൾ എന്നിവയൊക്കെയായിരുന്നു ഇത് പ്രധാനമായി ഭക്ഷണമാക്കിയിരുന്നത്. ഏകദേശം 4 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവ ജീവിച്ചിരുന്നതെന്നും മറ്റ് ജീവികളുമായുള്ള മത്സരം മൂലമാകാം ഇവ മരിച്ചതെന്നും പഠനങ്ങൾ വിലയിരുത്തുന്നു. ഇവയുടെ പ്രധാന എതിരാളികൾ ഡീംഗോ എന്ന ജീവികളായിരുന്നു. നമ്പർ 5, ദ 30-ഫുട്-ലോങ് സീ കൗ. 1741 ജോർജ് വിൽഹം സ്റ്റെല്ലർ വിവരിച്ച വംശനാശം സംഭവിച്ച ജീവികളാണിത്. അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് ഇവ ഉണ്ടായിരുന്നത്. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ അതിന്റെ വ്യാപ്തി വളരെ വ്യാപകമായിരുന്നു. ഇവയുടെ വംശനാശത്തിന് കാരണമായത് വേട്ടയാടലുകളാണ്. മാംസത്തിനായും കൊഴുപ്പിനായും ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. ഇവയിലെ മുതിർന്നവർ 8 മുതൽ 10 ടൺ വരെ ഭാരം കൈവരിച്ചിരുന്നു. കൂടാതെ 3 മീറ്ററിലധികം നീളത്തിലേക്കും ഇവ എത്തുകയും ചെയ്തിരുന്നു. കൊലയാളി തിമിംഗലങ്ങളും സ്രാവുകളും ഇവയെ വേട്ടയാടിയിരുന്നു. ഈ ജീവികൾ ഒരു സസ്യാഹാരികളായിരുന്നു. കൂടാതെ ദിവസത്തിന്റെ ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കുകയും ശ്വസനത്തിനായി ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും മുകളിലേക്ക് വരികയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ ഒരുപാട് ആഴമില്ലാത്ത ഭാഗങ്ങളിലായിരുന്നു ഇവയെ കാണപ്പെട്ടിരുന്നത്. നമ്പർ 4, ദ ഹോഷു വോൾസ്. ജപ്പാനിൽ കാണപ്പെട്ടിരുന്ന മൺമറഞ്ഞുപോയ ചെന്നായ്ക്കളുടെ വംശമാണിത്.
ജാപ്പനീസ് നാടോടി കഥകളിലും മറ്റും ഇവയെക്കുറിച്ച് നിരവധിയെ പ്രതിപാദിച്ചിട്ടുണ്ട്. മറ്റ് ചെന്നായികളുടെ ഇനങ്ങളെ അപേക്ഷിച്ച് ചെറിയ വലുപ്പത്തിൽ കാണപ്പെട്ടിരുന്ന ഇനങ്ങളായിരുന്നു ഇത്. 50 മുതൽ 70 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം കണക്കാക്കുന്നത്. 40 മുതൽ 70 കിലോഗ്രാം വരെയും ഇവയ്ക്ക് ഭാരമുണ്ടായിരുന്നു. ഇവയുടെ ഏകദേശം ആയുർദൈർഘ്യം 15 വർഷമാണ്. 1905 ജനുവരി 23 ജപ്പാനിലെ പാഷികാഗുജിയിലാണ് അവസാനമായി ഇത്തരത്തിലൊരു ചെന്നായി കണ്ടെത്തിയത്. വേട്ടയാടലുകളും പ്രകൃതിദത്തമായ ഭീഷണികളുമാകാം ഇതിന്റെ വംശത്തിന്റെ നാശത്തിലേക്ക് വഴിവെച്ചതെന്ന് പറയപ്പെടുന്നു. ഇവരുടെ ആവാസ വ്യവസ്ഥയിലെ വേട്ടക്കാരായിരുന്നുവെന്നും പഠനങ്ങൾ വിലയിരുത്തുന്നു. ഇന്ന് ജപ്പാനിലെ മ്യൂസിയങ്ങളിൽ ഇവയുടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ സംരക്ഷിച്ചിരിക്കുകയാണ്. നമ്പർ 3, ദ യാങ്സ് റിവർ ഡോൾഫിൻ. വംശനാശം സംഭവിച്ച ശുദ്ധജല ഡോൾഫിനുകളിൽ ഒന്നാണിവ. മനുഷ്യരുടെ കടന്നുകയറ്റവും പ്രകൃതിയിലെ ദുരുപയോഗവും മൂലം വംശനാശത്തിലേക്ക് നയിക്കപ്പെട്ട ആദ്യത്തെ ഇനമാണിവ. ഇവയ്ക്ക് വൈറ്റ് ഫിൻ ഡോൾഫിൻ എന്ന വിളിപ്പേരുമുണ്ട്. ഇവയുടെ വ്യാവസായികപരമായ ഉപയോഗങ്ങൾ, മത്സ്യബന്ധനം കൂടാതെ ഗതാഗതത്തിനായി നദിയിലേക്കുണ്ടായ കടന്നുകയറ്റവും എന്നിവയൊക്കെയാണ് ഇതിന്റെ വംശനാശത്തിലേക്ക് നയിച്ചത്. 1980 ഇവയിലെ ഒരെണ്ണത്തിനെ പോലും കണ്ടെത്തുക എന്നത് പ്രയാസകരമായിരുന്നു. ഈ ജീവി വർഗത്തിന്റെ സംരക്ഷണത്തിനായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. എങ്കിലും അവയൊന്നും ഫലപ്രദമായ രീതിയിലേക്ക് എത്തപ്പെട്ടിരുന്നില്ല. ഇവയെ സംബന്ധിച്ച നിരവധിയെ കഥകളും മറ്റും ഇന്നും നിലനിൽക്കുന്നുണ്ട്. സ്വഭാവ രീതികളിലും ശാരീരിക ഘടനയിലും സാധാരണ ഡോൾഫിനുകളെക്കാൾ വ്യത്യാസം ഇവയിൽ കണ്ടെത്തിയിരുന്നു. നമ്പർ 2, മെഗലഡോൺ. നാം പലയാവർത്തി ചർച്ച ചെയ്ത ഒന്നാണ് മെഗലഡോണുകൾ. ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്രാവ് എന്ന വിശേഷണത്തോടെ അറിയപ്പെടുന്ന ഒന്നാണിത്. ഏകദേശം 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആദ്യകാല മയോസീൻ മുതൽ പ്ലിയോസീൻ വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഈ സ്രാവിനെ അടിസ്ഥാനമാക്കി നിരവധി ചലച്ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവയുടെ ശരീര വലുപ്പത്തെയും ഭാരത്തെയും സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഏകദേശം 12 മുതൽ 33 മെട്രിക് ടൺ ഭാരമുണ്ടാകാമെന്ന് കണക്കാക്കുന്നു. കൂടാതെ 10 മുതൽ 14 മീറ്റർ വരെ നീളവും ഇവയ്ക്കുണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ശക്തിശാലികളും അപകടകാരികളുമായ ഈ വേട്ടക്കാർക്ക് 2500 LBS എന്ന കണക്കിൽ ഭക്ഷണം പ്രതിദിനം ആവശ്യമായിരുന്നു. കടൽ പശുക്കൾ, മറ്റ് സ്രാവുകൾ, കടലാമകൾ എന്നിവയൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാന ഭക്ഷണം. നമ്പർ 1, വൂളി മാമോത്ത്. ഹൂലോസിൻ യുഗത്തിൽ വംശനാശം സംഭവിക്കുന്നതുവരെ പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മാമോത്തിന്റെ ഇനമാണ് വൂളി മാമോത്ത്. കിഴക്കൻ ഏഷ്യയിൽ ഏകദേശം 80,000 വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായി ഏഷ്യൻ ആനകളെ വിലയിരുത്തുന്നു. ഇവയുടേതായ നിരവധി അവശിഷ്ടങ്ങളും ചരിത്രരേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. 1796 ജോർജ് കുമിയറാണ് ഈ ജീവികളെ ആദ്യമായി വിവരിക്കുന്നത്. പുരുഷന്മാർ 2.7 മുതൽ 3.4 മീറ്റർ വരെ നീളത്തിലും 6 മെട്രിക് ടൺ ഭാരവും കൈവരിക്കുന്നു. സ്ത്രീകളാകട്ടെ 2 മുതൽ 3 മീറ്റർ വരെ നീളത്തിലും 4 മെട്രിക് ടൺ ഭാരവുമാണ് ഉണ്ടായിരുന്നത്. കട്ടിയേറിയ രോമങ്ങളും ശക്തമായ തൊക്കുകളുമായിരുന്നു ഇവയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് ഇവയെ കാലാവസ്ഥ പ്രശ്നങ്ങളിൽ നിന്നും സഹായിച്ചിരുന്നു. നിങ്ങൾക്കും ഇത്തരത്തിൽ വംശനാശ ഭീഷണിക്ക് ഇരയായി മരണപ്പെട്ടുപോയ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.